ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോയുടെ MCA ഒരു സബ്ജക്റ്റ് ആണ്. പ്രൊഫഷണൽ സ്കിൽസ് ആൻഡ് എത്തിക്സ് എന്നാണ് സബ്ജക്റ്റിന്റെ നെയിം വരുന്നത്. അതുപോലെ കോഡ് വരുന്നത് MCS 214 എന്ന് പറഞ്ഞാണ്. അപ്പോ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. എന്തൊക്കെ ടോപ്പിക്സുകളാണ് ഈ സബ്ജക്റ്റിൽ കവർ ചെയ്ത് പോകുന്നത് എന്ന് മാത്രമേ നമ്മൾ ഇതിന് പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സബ്ജക്റ്റ് എന്നുള്ളത്. ഈ ഒരു സബ്ജക്റ്റിനെ നമ്മൾ രണ്ട് ബ്ലോക്കുകളായിട്ടാണ് തിരിച്ചേരിക്കുന്നത്, ബ്ലോക്ക് വണ്ണും ബ്ലോക്ക് ടൂവും. ബ്ലോക്ക് വണ്ണിൽ 1 to 5 യൂണിറ്റ്സ് വരുന്നുണ്ട്. ബ്ലോക്ക് ടൂവിലേക്ക് വരുമ്പോൾ 6 to 11 യൂണിറ്റ്സ് ആണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ 11 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോ യൂണിറ്റിലും എന്തൊക്കെയാണ് പറഞ്ഞു പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ്. നമ്മൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഒരു ജോബിന് കയറിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പറയുന്നത്. അപ്പോ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് തന്നെ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എന്താണ്, കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്, ആ കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെ പ്രോസസ്സുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നമ്മൾ പറയുന്ന ഐഡിയ അത് അങ്ങനെ തന്നെ ആ അടുത്ത ആളിലേക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അവിടെ പല ടൈപ്പിലുള്ള ബാരിയേഴ്സ് വരാൻ ചാൻസസ് ഉണ്ട്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ എല്ലാവരും വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. വാട്സപ്പിൽ തന്നെ നമുക്കറിയാം നമ്മൾ ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ട് അയക്കാറുണ്ട്, ഇനി അതല്ലെങ്കിൽ നമ്മൾ ഓഡിയോസ് ആയിട്ട് അയക്കാറുണ്ട്, അതും അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കോൾസ് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ നടത്താറുണ്ട്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻട്രാക്ഷൻസ് നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് എന്നും എന്തൊക്കെയാണ് തമ്മിലുള്ള ഡിഫറൻസ് എന്നും, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഒരു ഫോറിനർ ആയിട്ടാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് ചിലപ്പോൾ ആൾക്ക് അറിയണം എന്നില്ല അല്ലെ. അപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പ്രോബ്ലംസ് എന്തൊക്കെ, അതുപോലെ തന്നെ ഇനിയിപ്പോ ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ സാധാ നമ്മുടെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കാന്ന് വിചാരിക്കാം, അതുപോലെ ആയിരിക്കില്ല നമ്മളൊരു പബ്ലിക് സ്പേസിൽ ഒരു സ്പീച്ച് നടത്തുകയാണെങ്കിൽ അതിന് നമുക്ക് ഒരുപാട് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്തൊക്കെയാണ്, അതിന് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്, അങ്ങനെ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നോ അത് എല്ലാം നമ്മൾ പറഞ്ഞു പോകുന്നത് ഈ ഒരു യൂണിറ്റിലാണ്. ഇനി നമ്മൾ സെക്കൻഡ് യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ അതെന്ന് പറയുന്നത് ടെലിഫോൺ ടെക്നിക്സ് ആണ്. നമുക്കറിയാം കമ്മ്യൂണിക്കേഷനിൽ ഇപ്പം നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ് ടെലിഫോൺ. ഒരുവിധം എല്ലാം നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത് ടെലിഫോൺ ത്രൂ ആണ്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രേസുകളൊക്കെ ഉണ്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ഇൻഫോർമായിട്ട് ഒരു കോൾ ചെയ്യാമെന്ന് വിചാരിക്കുക, നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക, ആദ്യം തന്നെ കോള് ഡയൽ ചെയ്ത് കഴിഞ്ഞെടുക്കുമ്പോൾ ഹലോ ആയിരിക്കും പറയുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ ചില ഫ്രേസുകളുണ്ട് നമ്മൾ കോമൺ ആയിട്ട് കോൾ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഫ്രേസുകളൊക്കെ ഉണ്ട്. ആ ഫ്രേസുകളൊക്കെ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കോൺഫറൻസ് കോളുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പേരെ അറ്റ് എ ടൈം തന്നെ വിളിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അതല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഇതിൽ നമുക്ക് വരാവുന്ന വൊക്കാബുലറീസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഒരു മെസ്സേജ് നമ്മൾ ഫോർമൽ ആയിട്ടുള്ള ഒരു മെസ്സേജ് അയക്കാന്ന് വിചാരിക്കുക, നമ്മുടെ ഒരു മാനേജറിനോ ടീം ലീഡറിനോ ഒക്കെ അയക്കുകയാണെങ്കിൽ അതിനൊരു ഫോർമാറ്റ് ഉണ്ട് അല്ലെ, അതിനൊരു ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ അയക്കുന്നുണ്ടായിരിക്കും. അതെന്തൊക്കെയാണ്, അങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ഫോൺ കോൾ അതല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ എത്രത്തോളം ബെറ്റർ ആക്കാം എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ പറയുന്നത്. ഇനി നമ്മൾ തേർഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജോബ് ആപ്ലിക്കേഷൻസ് ആൻഡ് ഇന്റർവ്യൂസ് ആണ് വരുന്നത്. എങ്ങനെ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. നമുക്കറിയാം നമ്മൾ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡിഗ്രി ആയിക്കോട്ടെ അതല്ലെങ്കിൽ PG കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ജോബിന് വേണ്ടിയിട്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതിനെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു റെസ്യൂമ അല്ലെങ്കിൽ CV ഉണ്ടാക്കുകയാണ്. നമ്മൾ എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ഇതുണ്ടായിരിക്കും ഫോം, അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ആയിട്ട് എഴുതുന്നു. അപ്പോൾ അത് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ നമുക്കത് അട്രാക്റ്റീവ് ആക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്.
ഇനി അതല്ല നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇന്റർവ്യൂ ആയിരിക്കും. ഈ ഇന്റർവ്യൂവിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മുടെ ബോഡി ലാംഗ്വേജ്, അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിംഗ് കോഡ് ഒക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കേണ്ടത് എന്തൊക്കെ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തത് ഈ ഒരു യൂണിറ്റിൽ ആണ്. ഇനി തേർഡ് യൂണിറ്റിൽ നിന്ന് ഫോർത്തിലേക്ക് വരുമ്പോൾ അത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്റർവ്യൂ ക്വാളിഫൈഡ് ആണ് ആയി എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും ഒരുവിധം എല്ലാ കമ്പനികളിലും ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ തന്നെയാണ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക് തരും, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കേണ്ടി വരും. അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂവിന് വന്നവർ തന്നെയായിരിക്കും, ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അവരുടെ മുമ്പിലായിരിക്കും നമ്മൾ അത് ഡിസ്കസ് ചെയ്യേണ്ടി വരാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും, ഇപ്പോൾ നമുക്കൊരു ടോപ്പിക് തരികയാണെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോവാതെ നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റണം അല്ലെ. അതുപോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ നോക്കും. അപ്പൊ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വൊക്കാബുലറീസും അതുപോലെ തന്നെ എങ്ങനെയൊക്കെ നമുക്ക് അതിനെ നല്ല രീതിയിലാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ആണ്. ഇനി വരുന്ന മൊഡ്യൂളാണ് ഫിഫ്ത് യൂണിറ്റ് വരുന്നത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജിങ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ് വരുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ഓർഗനൈസേഷനും ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ആ സ്ട്രക്ചർ എങ്ങനെയൊക്കെ ആയിരിക്കും? ഒരു ഹയറാർക്കിയൽ മോഡലിലായിരിക്കും അല്ലെ. ഒരു മെയിൻ ഹെഡ് ഉണ്ടായിരിക്കും, ആളുടെ കീഴിൽ കുറച്ച് പേരുണ്ടായിരിക്കും, ചിലപ്പോൾ അവരുടെ കീഴിലും വേറെ ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ ഒരു ഹയറാർക്കിയൽ മോഡലിലായിരിക്കും. അപ്പൊ ഒരു മാനേജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് എന്തൊക്കെ റോൾസ് ആയിരിക്കും ഉണ്ടായിരിക്കാം, എങ്ങനെയൊക്കെയാണ് ആ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ അവരെയൊക്കെ നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു റിപ്പോർട്ടൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതെങ്ങനെ എഴുതാമെന്നുള്ള കാര്യങ്ങളും ഈ ഒരു മൊഡ്യൂളിൽ അതല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 5 യൂണിറ്റ്സ് ആണ് ഈ ഒരു ബ്ലോക്കിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ജോബ് ഇൻ്റർവ്യൂ, അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ചെന്നാൽ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ബ്ലോക്കിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നത് നമ്മുടെ 6th യൂണിറ്റ് ആണ്. അവിടെ നമ്മൾ പറയുന്നത് മീറ്റിങ്ങുകളെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ജോയിൻ ആയി എന്ന് വിചാരിക്കാം. ജോയിൻ ആയി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഏതൊരു ഓർഗനൈസേഷനിലായാലും മീറ്റിംഗ് ഉണ്ടായിരിക്കാം. ഡെയിലി ബേസിലായിരിക്കാം ചിലപ്പോൾ മീറ്റിംഗ് നടക്കുന്നത്, അതല്ലെങ്കിൽ വീക്ക്ലി ആയിരിക്കാം. അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏത് ഓർഗനൈസേഷനാണ്, ഏത് പോസ്റ്റിലാണ് എന്നൊക്കെ വിചാരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്തോ ആയിക്കോട്ടെ, ആ മീറ്റിങ്ങുകളൊക്കെ നമുക്ക് എത്രത്തോളം സക്സസ് ആക്കാം, അതുപോലെ ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ തന്നെ അതെങ്ങനെ എൻഡ് ചെയ്യിക്കാം, അതിൽ നമ്മൾ പറയേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്, അജണ്ടസ് ഒക്കെ എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതെങ്ങനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കൊരു അനൗൺസ്മെന്റോ അതല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷനോ എന്തെങ്കിലും കൊടുക്കണം എന്ന് വിചാരിക്കാം, അല്ല അവർക്ക് ഒരു മെമ്മോ ആയിട്ട് കൊടുക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു മെമ്മോ എങ്ങനെ എഴുതാം എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഓരോ യൂണിറ്റിലും അതിൻ്റെതായ പ്രാക്ടീസുകളും ആ ബുക്കിൽ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൻ്റെ പ്രാക്ടീസസും ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഈ ഒരു സബ്ജക്റ്റിൽ ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് അടുത്ത യൂണിറ്റ് ആണ്. അടുത്ത 7th യൂണിറ്റ് എന്ന് പറയുന്നത് പ്രസന്റേഷൻ സ്കിൽസ് ആണ് പറയുന്നത്. യൂണിറ്റ് 7-ലും അതുപോലെ തന്നെ യൂണിറ്റ് 8-ലും പ്രസന്റേഷൻ സ്കിൽസ് തന്നെയാണ് പറയുന്നത്. അതില് യൂണിറ്റ് 7-ൽ നമ്മൾ എന്തൊക്കെയാ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രസന്റേഷൻ സ്കില്ല്, നമ്മളൊരു മീറ്റിംഗ് നടത്തുകയാണെങ്കിൽ എന്തായാലും നമ്മളൊരു പ്രസന്റേഷൻ നടത്തേണ്ടി വരും അല്ലെ. അങ്ങനെ ഒരു പ്രസന്റേഷൻ നടത്താണെങ്കിൽ നമ്മൾ PPT ഒക്കെ ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ PPTയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലാംഗ്വേജ് നമ്മൾ ഫോക്കസ് ചെയ്യണം അല്ലെ. സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യും. എന്നാൽ ഒന്നാമത് PPT എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ടായിരിക്കും എഴുതുന്നുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റുക, അതുപോലെ തന്നെ എങ്ങനെ ആ ഒരു PPT നമുക്ക് അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ
റെഡിയാക്കാം. ഇനി നമുക്കറിയാം, ഒരുപാട് നമ്മൾ എഴുതി വെക്കുന്നതിനേക്കാൾ നമുക്ക് ഒരു പിക്ചർ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും അല്ലെ. എല്ലാവർക്കും അത് കാണുമ്പോൾ തന്നെ ഒരു പിക്ചറിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആണെന്ന് വിചാരിക്കുക, അതിന്റെ ഗ്രോത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഗ്രോത്ത് ഒക്കെ നമുക്ക് വേണമെങ്കിൽ എന്താണ് ഒരു ചാർട്ടായിട്ടോ ഗ്രാഫായിട്ടോ ഒക്കെ കാണിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു ഇത് നടത്തുന്നത് തന്നെ, പ്രസന്റേഷൻ നടത്തുന്നത് തന്നെ മറ്റുള്ളവരിലേക്ക് നമ്മുടെ ഐഡിയാസ് അതല്ലെങ്കിൽ നമ്മുടെ എന്താണോ അജണ്ട അത് അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് എത്രയും നല്ല രീതിയിൽ പെട്ടെന്ന് അവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നോ ആ രീതിയിലൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനെന്തൊക്കെ ചെയ്യണം, പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് വരാവുന്നതാണ് അല്ലെ, പാനിക് അല്ലെങ്കിൽ സ്ട്രെസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് പേരുടെ മുമ്പിൽ നിന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ ഉണ്ടാവാവുന്ന ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ എങ്ങനെ ടോളറേറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ രണ്ട് യൂണിറ്റ്സിലായിട്ട് പറഞ്ഞു പോകുന്നത്. ഇനി ഈ യൂണിറ്റ് 9 വരാണെങ്കിൽ ഇന്റർപേഴ്സണൽ സ്കിൽസ് ആണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർക്ക് പ്ലേസിൽ നമ്മൾ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ പല ഡിഫറൻസും വന്നിട്ടുണ്ട് അല്ലെ. പണ്ടത്തെ ഒരു സ്റ്റൈലൊന്നല്ല ഇപ്പോ എല്ലാ ഓർഗനൈസേഷനിലും. ഒന്നാമത് ഒരു സ്ഥലത്തെ ആൾക്കാർ തന്നെയായിരിക്കില്ല, ഡിഫറെന്റ് കൾച്ചറിൽ നിന്ന് വരുന്ന മൾട്ടി കൾച്ചർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവരുടെയൊക്കെ കൾച്ചറും എല്ലാം വ്യത്യാസമായിരിക്കും. എങ്കിൽ പോലും നമ്മൾ അവരുടെ കൂടെ നല്ല രീതിയിൽ നമുക്ക് അവരോട് കോഓപ്പറേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റണം. അപ്പോൾ അതിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, ഒരു എംപ്ലോയറിന് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്, ഒരു നമ്മളൊരു പുതിയൊരു ഫ്രഷർ ആണെങ്കിൽ നമ്മളിൽ നിന്ന് എന്തൊക്കെയാണ് ആ ഒരു എംപ്ലോയർ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സ്റ്റാർ പെർഫോമർ ആവണമെങ്കിൽ നമ്മൾ പേഴ്സണലായാലും സോഷ്യലായാലും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് ചിലപ്പോൾ ആ ഗോൾ എന്താണ് അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ മെയിൻ എയിം എന്ന് നമുക്ക് ചിലപ്പോൾ ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ അതിലേക്ക് എത്തിക്കാനായിട്ട് അതല്ലെങ്കിൽ നമ്മുടെ ഗോള് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളില് അതല്ലെങ്കിൽ സബ്ജക്റ്റിൽ പറയുന്നത്. അതുപോലെ തന്നെ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളും കൂടി വരാം അല്ലെ. നമുക്ക് ചില കാര്യങ്ങളിൽ പെട്ടെന്ന് ട്രിഗർ ആവാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പോൾ അത് എന്താണെന്നൊക്കെ അറിയുക. അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്സുകൾ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്ത ചില കാര്യങ്ങളും ഉണ്ടാവും നമ്മളിലുള്ളത് അല്ലെ. അത് ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ട് ബാക്കിയുള്ളവരെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമ്മൾ തന്നെ അതിനെ കണ്ടുപിടിച്ച് അതിനെ നമുക്ക് എത്രത്തോളം മാറ്റാൻ പറ്റുമോ അതിനെ മാറ്റി നമ്മളൊന്ന് മോൾഡ് ചെയ്യുക. അതാണ് ഈ എങ്ങനെയൊക്കെ മോൾഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു സബ്ജക്റ്റിൽ പറയുന്നത്. അതുപോലെ തന്നെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതൊക്കെ എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ളവരായിട്ട് എങ്ങനെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഹാപ്പി ആയിട്ട് അവരും ഹാപ്പി ആയിരിക്കണം നമ്മളും ഹാപ്പി ആയിരിക്കണം. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പോടു കൂടി തന്നെ വർക്ക് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ 9th യൂണിറ്റിൽ പറയുന്നത്. ഇനി വരുന്നത് 10th യൂണിറ്റിലാണ്. 10th യൂണിറ്റിൽ നമ്മൾ പറയുന്നത്, ഫസ്റ്റ് പറയുന്നത് വർക്ക് എത്തിക്സ് ആണ്. നമ്മുടെ വർക്കിൽ ഉണ്ടായിരിക്കേണ്ട എത്തിക്സുകളുണ്ട് അല്ലെ. പല എക്സാമ്പിൾസും ഉണ്ട്. ഇപ്പോ ചിലരൊക്കെ ഇപ്പോ നമ്മുടെ കാർഡ് സ്വൈപ്പ് ചെയ്ത് കയറാമെങ്കിൽ നമ്മൾ ലേറ്റ് ആണെങ്കിൽ അത് വേറൊരാളുടെ കയ്യിൽ കൊടുത്തിട്ടൊക്കെ സ്വൈപ്പ് ചെയ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാൽ പ്രാക്ടീസ് പോലെ ചെയ്യുന്ന പല ഇതുകളും ഉണ്ട്. അപ്പൊ അതൊന്നും ഒരിക്കലും എത്തിക്സിന് പറ്റിയതല്ല. അപ്പോൾ വർക്കിൽ ഉണ്ടായിരിക്കേണ്ട എത്തിക്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന എറ്റിക്യൂറ്റ് ഒക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും നമുക്കറിയാം ഈ പറഞ്ഞ പോലെ നമ്മൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ട്വിറ്റർ അങ്ങനെ പലതും ലിങ്ക്ഡ്ഇൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടെണ്ണം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതിലൊക്കെ നമ്മൾ നമുക്ക് നല്ല രീതിയിൽ എത്തിക്കലായിട്ട് പെരുമാറാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ അതല്ലെങ്കിൽ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇനി ലാസ്റ്റ് വൺ കോപ്പിറൈറ്റ് ആണ്. അതുപോലെ തന്നെ
പ്ലാഗറിസം ആണ് പറയുന്നത്. അപ്പോ കോപ്പിറൈറ്റ് അല്ലെങ്കിൽ പ്ലാഗറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇപ്പൊ ഒരുപാട് കേൾക്കാറുള്ളതാണ്, നമ്മൾ യൂട്യൂബിലും യൂട്യൂബ് ചാനലിലും ഒക്കെ കേൾക്കുന്നതാണ് ഈ കോപ്പിറൈറ്റിന്റെ പ്രശ്നം വരുന്നത്. അപ്പോ ഏതെങ്കിലും ഒരു മ്യൂസിക് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിയേഷൻ ആയിക്കോട്ടെ, അത് ഒരാളുടെ ആയിരിക്കും. അപ്പൊ ആ ആളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ അതിനെ മിസ്യൂസ് ചെയ്യണത് അല്ലെങ്കിൽ അതിനെ കോപ്പി ചെയ്യുന്നതിനെയാണ് ഈ പ്ലാഗിയറിസം എന്നൊക്കെ പറയുന്നത്. അപ്പോ അതൊക്കെ നമുക്ക് എങ്ങനെ എങ്ങനെ എന്തൊക്കെയാണ് അതിന്റെ ലോസ് വരുന്നത്, ഇങ്ങനെ ഒരു കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് എങ്ങനെ വന്നു, അതിന്റെ ഹിസ്റ്ററി കുറച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത് എക്കണോമിക്കലും ആയിട്ടുള്ള പ്രശ്നമാവാം, അതിന്റെ റൈറ്റ്സും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മോറൽ ആയിട്ടുള്ളത് ഉണ്ടായിരിക്കും. അപ്പൊ അതെന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിനെ കുറിച്ചുള്ള നമ്മുടെ നോളജ് മാക്സിമത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ, മാക്സിമത്തിൽ എത്തിക്കാനായിട്ട് ഈ ഒരു മൊഡ്യൂള് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പ്രൊഫഷണൽ സ്കിൽസ് ആൻഡ് എത്തിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ വരുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രാക്ടീസസ് തന്നെ ഇതിൽ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുക്കുന്നത് കാരണം നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് അതിന്റെ വൊക്കാബുലറീസ് ആയാലും നിങ്ങൾക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി ഈ സബ്ജക്റ്റിൽ ഉണ്ട്. അപ്പൊ ഇത്രയുള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഓരോ യൂണിറ്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. താങ്ക് യു.